നമസ്കാരം വിയൂർ സെൻട്രൽ ജയിലിൽ റഷീദ് എന്ന തടവുകാരൻ മൊബൈൽ ഫോൺ വഴി ബന്ധപ്പെട്ട ഗുണ്ടകളെ കുറിച്ചും കൊടുസ്വിന് നടത്തിയ ഫോൺ വിളികളെ കുറിച്ചും ക്രൈംബ്രാഞ്ച് ഇനി അന്വേഷിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് ജയിൽ മേധാവിയുടെ ഇതിനായുള്ള കത്ത് ആഭ്യന്തര സെക്രട്ടറി ഉടൻ അംഗീകരിച്ചേക്കും സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് നൽകിയ റിപ്പോർട്ടിന്മേലാണ് ജയിൽ മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ പുതിയ നടപടി ജയിൽ സുരക്ഷയെ ബാധിക്കും വിധം തടവുകാരുടെ ഫോൺ വിളി വർദ്ധിച്ചുവെന്നാണ് കണ്ടെത്തലുകൾ നേരത്തെ ജയിൽ ഡി ജി പി ആയിരുന്ന ഋഷിരാജ് സിംഗ് വിരമിക്കുന്ന സമയത്ത് ഫോൺ വിളി ഒട്ടും തന്നെ ഇല്ലായിരുന്നുവെന്ന് വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ കണ്ടെത്തലുകൾ പുറത്തു വന്നിരിക്കുന്നത് ടി പി കേസിൽ കൊടുസ്നി ഒഴികെയുള്ള പ്രതികളെല്ലാം ഇപ്പോൾ പരോളിലാണ് എന്നാൽ കോവിഡ് പരോളിന് കൊടുസിനിക്ക് താല്പര്യം ഒന്നും തന്നെ ഇല്ല ഇതിനെതിരെ പല രീതിയിലുള്ള വിമർശനങ്ങളും പരിഹാസങ്ങളും സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുമുണ്ട് പുറത്തിറങ്ങാതെ ജയിലിലിരുന്ന് കാര്യങ്ങൾ നോക്കുന്നതിനോടാണ് കൊടിസുനിക്ക് താല്പര്യം പരോളിൽ ഇറങ്ങിയ സമയത്തുണ്ടായ സ്വർണ്ണക്കടത്ത് കേസായിരുന്നു കൊടിസുനി ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ കാരണമെന്നാണ് സൂചനകൾ നേരത്തെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലായിരുന്നു കൊടിസുനി കഴിഞ്ഞിരുന്നത് എന്നാൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഇയാളെ വിയൂരിലേക്ക് മാറ്റി കൊടിസുനിയെ വിയൂരിൽ കൊണ്ടുപോകരുതെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ട് തള്ളിയായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഈ നീക്കം ഇതിനുശേഷമാണ് വിയൂരിലെ ഫോൺ വിളിയിൽ സംശയവും ചർച്ചകളും ഉയർന്നു തുടങ്ങിയത് ഇക്കാര്യം അന്വേഷിച്ച് ബന്ധപ്പെട്ട തടവുകാർക്കും ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥർക്കുമെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ജയിൽ ഡി പോലീസ് മേധാവി ആവശ്യപ്പെട്ടിട്ടുണ്ട് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഡി കത്ത് വിയ്യൂർ സെൻട്രൽ ജയിലിനുള്ളിൽ കുപ്രസിദ്ധ തടവുകാരൻ റഷീദ് മൊബൈൽ ഫോൺ വഴി ഒരു മാസത്തിനിടെ പുറത്തുള്ള ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരുടെ മൊബൈൽ നമ്പറുകളിലേക്ക് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് കോളുകളാണ് നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇതേ സിം കാർഡ് മറ്റ് അഞ്ച് മൊബൈൽ ഫോണുകളിലിട്ട് മറ്റു തടവുകാരും പലവട്ടം വിളിച്ചിട്ടുമുണ്ട് ജയിലിലെ ക്രിമിനലുകളാണ് ഇത്തരത്തിൽ പുറത്തെ ഗുണ്ടകളെയും കുഴൽപ്പണക്കാരെ വിളിച്ചതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഈ അഞ്ച് മൊബൈൽ ഫോണുകളുടെ ഐ എംഇ നമ്പറും കൈമാറിയിട്ടുണ്ട് ഇതേ ജയിലിൽ തീവ്രവാദ കേസുകളിൽപ്പെട്ട കൊടും കുറ്റവാളികളുമുണ്ട് അവർക്ക് ജയിലിൽ നിന്ന് രാജ്യദ്രോഹ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ സാധിക്കുമെന്നും അതിനാൽ ഉടൻ നടപടി വേണമെന്നുമായിരുന്നു ശുപാർശകൾ ഉയർന്നത് ഡി ജി പിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൊടിസുനിയെ വിയൂരിലെ അതിസുരക്ഷാ ജയിലിലേക്കും റഷീദിനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്കും മാറ്റി വിയൂർ ജയിലിൽ വെച്ച് കൊടുസുനിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ പിടിച്ചെടുത്തതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ ഇതിൽ വിളിച്ചവരുടെ വിശദാംശം ജയിൽ ഉദ്യോഗസ്ഥർ ശേഖരിച്ചില്ല എന്നും ആക്ഷേപമുയർന്നിരുന്നു അതിനാലാണ് റഷീദ് കേസിനൊപ്പം സുനിയുടെ കേസും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് ജയിൽ മേധാവി ആവശ്യപ്പെടാൻ കാരണമായത് റഷീദിന്റെ ജൂലൈ ആറ് മുതൽ ഓഗസ്റ്റ് ഒൻപത് വരെയുള്ള ഫോൺ കോളുകളാണ് പരിശോധിച്ചത് സിം കാർഡ് അന്തിക്കാട്ടെ കുപ്രസിദ്ധ ഗുണ്ടയുടെ പേരിലായിരുന്നു ഇയാളുടെ സംഘത്തിൽപ്പെട്ട വ്യക്തി ഇക്കാലയളവിൽ ജയിലിൽ ഉണ്ടായിരുന്നതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്തായാലും സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് ആവശ്യമാണ് ഇപ്പോൾ പലയിടത്തു നിന്നും ഉയർന്നിരിക്കുന്നത് ഇവർക്ക് ഇത്തരത്തിൽ വിളിക്കാൻ സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് ആരാണ് എന്തിനു വേണ്ടിയാണ് ഇവർ ഇങ്ങനെ വിളിക്കുന്നത് ആരെ പിന്തുണയ്ക്കാനാണ് ആർക്കു വേണ്ടി കൊല നടത്താനാണ് ഇത്തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഇത്തരത്തിൽ പലതരത്തിലുള്ള വിമർശനങ്ങളും പരിഹാസങ്ങളും വിഷയത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് വേണ്ട നടപടികൾ അധികൃതര ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് പലയിടത്തു നിന്നും ഉയർന്നിരിക്കുന്ന പ്രധാന ആവശ്യം വെബ് വെബ്ഡെസ്ക് തൂസ്